ഇൽമു കൊണ്ടും അമല് കൊണ്ടും നേരാമണ്ണം നിലക്കൊള്ളുകയും ചെയ്ത ആളുകൾ അവരടുക്കലാണ് മരിക്കാൻ നേരത്തെ ആരറിഞ്ഞു വരുന്നത്? മലക്കൾ. മലക്കൾ എല്ലാവരുടെ വരും, പക്ഷെ നല്ല മലക്കുകളായിരിക്കില്ല അല്ലെ? കാഫറിന്റെ മരണ സമയത്ത് അറിഞ്ഞു വരുന്ന മലക്കുകൾ എങ്ങനത്തെ മലക്കുകളായിരിക്കും? കരിമ്പടം ധരിച്ച അല്ലെ, ദുർഗന്ധം വമിക്കുന്ന, കണ്ടാൽ പേടിപ്പെടുത്തുന്ന കോലത്തിലും അഗതിയിലേക്കാണ് ആര് വരിക? കാഫറിന്റെ അടുത്ത് അവന്റെ റൂഹ പിടിക്കാൻ വേണ്ടി മലക്കൾ വരിക, മനസ്സിലായില്ലേ? അതേസമയത്ത് മുഹ്മിനിന്റെ അടുത്ത് വരുമ്പോ നല്ല ആകാര സൗഷ്ഠവമുള്ള മലക്കുകൾ, നല്ല സുഗന്ധവുമായിട്ട് അല്ലേ, മുഹ്മിൻ കണ്ടാൽ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്ന സന്തോഷിക്കുന്ന മലക്കളാ വരിക. ആ മലക്കളെ കാര്യം അവിടെ പറഞ്ഞ തത്തനസ്സുൽ അലൈഹിം മലായിക, അവരെ മേൽ മരണസമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. കണ്ടോ, എന്നിട്ട് മലക്കളുടെ സന്തോഷവാർത്ത എന്താ? മലക്കൾ പറയാനല്ല, തഹാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹസനു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന നല്ല സാരവത്തായ സന്തോഷിപ്പിക്കുന്ന ഒരു സംസാരവുമായിട്ടാണ് മലക്കുകൾ കടന്നു വരുന്നത്. അവിടെ അല്ലാ തഹാഫു എന്നതിന് തഫ്സീർ കൊടുത്തെന്താണ്? നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയാണ്? മിമ്മാ തസ്തഖ്ബിലൂനഹു മിനൽ മൗതി, നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോണ മരണത്തെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. വമാ ബഅദഹു മിൻ അഹ്വാലിൽ ഖബർ വഅദാബിൽ ആഖിറ, അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ഖബറിലെ ഭീതിതമായ പ്രശ്നങ്ങളോ അവിടുത്തെ അദാബുകളോ ആഖിറത്തിലെ അദാബോ, ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓഫറായത് അല്ലേ? നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? നിങ്ങളിപ്പോ അംഗീകരിക്കാൻ പോണ മരണം, മരിച്ചിട്ടില്ലല്ലോ, മരണത്തെ പേടിക്കേണ്ടതില്ല. മരണാനന്തര കബർ ഈ ബർസഖി ലോകത്തിൽ ഉണ്ടാവുമ്പോൾ പറ്റി പേടിക്കേണ്ട, ആഖിറത്തിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതാണ് മലക്കുകളുടെ സന്തോഷ വാർത്ത. മാത്രമല്ല, മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുകയും എതിരേൽക്കുകയുമാണ്. സൂറത്തുൽ അംബിയയിലെ 103-ാമത്തെ ആയത്ത് അതിൽ പറയാണ്, لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. ആ ഖിയാമത്ത് നാളിലെ ആ വലിയ സംഭ്രമം, വലിയ പേടി അവരെ വ്യസനിപ്പിക്കുകയില്ല, ദുഃഖിപ്പിക്കുകയില്ല. മാത്രമല്ല, മലക്കുകൾ അവരെ എതിരേൽക്കും. എന്തു പറഞ്ഞുകൊണ്ടാ സ്വാഗതം ചെയ്യുന്നത്? ഹാദാ യൗമുക്കും, ഇത് നിങ്ങളുടെ ദിവസമാണ്. അല്ലദി കുന്തും തുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ, നിങ്ങളോടല്ല വാഗ്ദാനം ചെയ്ത, നിങ്ങളുടെ ദിവസമാണ് പോന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ അവരെ സ്വാഗതം ചെയ്ത് വെൽക്കം ചെയ്യും എന്ന് സൂറത്ത് അംബിയയിലെ 103-ാമത്തെ വചനം. ഇതൊക്കെ നിങ്ങൾ പോയിട്ട് നോക്കണം കേട്ടോ, വെറുതെ കുറിപ്പുണ്ടാക്കി പോയാ പോരാ. ഇതിന്റെ പരിഭാഷ നോക്കി നിങ്ങളത് ഉറപ്പുവരുത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ. ഇനി അടുത്തത് വലാ തഹസനു, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ, അതെന്താ? ഐ വലാ യഹ്സനു അലാ മാ ഖലഫു മിനൽ അംവാലി വൽ ഔലാദ്, ഇവിടെ അവർ വിട്ടേച്ചു പോകുന്ന സമ്പത്തുക്കൾ, സന്താനങ്ങൾ, തന്റെ വീട്, സൗകര്യം, ഓ ഇതൊക്കെ ഞാൻ വിട്ടുപോവാണല്ലോ, എന്തോ ഒരു നല്ല കിടക്കയിൽ എ സി ഇട്ടിട്ട് പുതപ്പും പുതച്ച് എന്റെ കുട്ടികളും മക്കളുമായിട്ട് ഇങ്ങനെ, ഇതൊക്കെ ഞാൻ വിട്ടുപോവാണല്ലോ, ദുനിയാവിൽ എന്തൊക്കെ നിങ്ങൾ നേടിയിട്ടതൊക്കെ വിട്ടുപോകണമെങ്കിലും അതിനെപ്പറ്റി വിഷമിക്കേണ്ടതില്ല എന്നാ വന്ന്, അതിനെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. കണ്ടോ, അപ്പൊ വരാൻ പോണതിനെ പറ്റി നിങ്ങൾ പേടിക്കും വേണ്ട, വിട്ടുപോണതിനെ പറ്റി നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. എന്താ സന്തോഷ വാർത്ത മലക്കള്? അല്ലാത്ത ഹാഫു എന്താ ഉദ്ദേശം? ആ മരണത്തെയോ മരണാനന്തരമുള്ള ഖബറിലെ അനുഭവങ്ങളെ പറ്റിയോ ആഖിറത്തിനെ പറ്റിയോ പേടിക്കണ്ട. വലാത്ത ഹസൻ എന്ന് പറഞ്ഞാലോ, ഇവിടെ നിങ്ങൾ വിട്ടുപോകുന്നതിനെ പറ്റി. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഈ കൂട്ടുകുടുംബങ്ങളെല്ലാവരെയും നടുവില്, മോല്, മോള്, വീട്, സൗകര്യങ്ങള്, ആദരിക്കാനും അംഗീകരിക്കാനും ആളുകള്, ഇങ്ങനെയൊക്കെ സുഖസുന്ദരമായി എന്നിട്ട് പോയി കിടക്കാൻ പോണത് മണ്ണിലാ പോയി കിടക്കാൻ പോണത്. ഒന്നും പേടിക്കണ്ട, ഇവിടെ വിട്ടുപോണതിനെ പറ്റി ഒരു വ്യസനവും നിങ്ങൾക്ക് വേണ്ടതില്ല. മാത്രല്ല, അടുത്ത ഓഫറാ വീണ്ടും, വാബിശൂബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളും. ഇൽമു കൊണ്ടും അമല് കൊണ്ടും നേരാമണ്ണം നിലക്കൊള്ളുകയും ചെയ്ത ആളുകൾ അവരടുക്കലാണ് മരിക്കാൻ നേരത്തെ ആരറിഞ്ഞു വരുന്നത്? മലക്കൾ. മലക്കൾ എല്ലാവരുടെ അടുത്തും വരും, പക്ഷെ നല്ല മലക്കുകളായിരിക്കില്ല അല്ലെ? കാഫറിന്റെ മരണ സമയത്ത് അറിഞ്ഞു വരുന്ന മലക്കുകൾ എങ്ങനത്തെ മലക്കളായിരിക്കും? കരിമ്പടം ധരിച്ച അല്ലേ, ദുർഗന്ധം വമിക്കുന്ന, കണ്ടാൽ പേടിപ്പെടുത്തുന്ന.